പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. കക്കോടി, മാവൂർ, ഫറോക്ക്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ കോഴിക്കോടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത്. എലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ കക്കോടിയിലാണ് ഇന്ന് ആദ്യ സ്വീകരണം. രാവിലെ 11 കക്കോടിയിലെത്തുന്ന ജാഥാനായകനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. തുടർന്ന് 3 മാവൂരും 4 ഫറൂക്കിലും വൈകിട്ട് കോഴിക്കോട് ബീച്ചിലും സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒഴുകിയെത്തിയ ജനസഞ്ചയം സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി. ആദ്യ സ്വീകരണ കേന്ദ്രമായിരുന്ന നാദാപുരത്ത് 10,000 പിണറായിയെ സ്വീകരിക്കാനെത്തിയത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളും യുവാക്കളും ഏറെയുണ്ടായിരുന്നു സദസ്സിൽ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു ജാഥാ ക്യാപ്റ്റന്റെ വാക്കുകൾ. പലതരത്തിൽ മതനിരപേക്ഷ ബോധത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കൃത്യമായ വർഗീയ അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും അത്. ആ വർഗീയ അജണ്ട തിരിച്ചറിയാൻ കഴിയണം. മതനിരപേക്ഷ മനസ്സിന് വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാനാവണം. കുറ്റ്യാടി മണ്ഡലത്തിലെ ആയഞ്ചേരിയിലും വടകര ടൗണിലും കൊയിലാണ്ടിയിലുമായിരുന്നു തുടർന്നുള്ള സ്വീകരണങ്ങൾ. കൊയിലാണ്ടി അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറി. ആബാലവൃദ്ധം ജനങ്ങൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. തുറന്ന വാഹനത്തിൽ വേദിയിലേക്ക് നീങ്ങിയ പിണറായി ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു. പ്രത്യഭിവാദ്യമായി 100 കരങ്ങൾ ഉയർന്നു. നവകേരള മാർച്ച് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. നാളെ ജാഥ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും. കോഴിക്കോട് നിന്ന് ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്.